നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഴക്കടൽ പര്യവേഷണത്തിൽ പ്രമുഖരായ ഓഷൻ ഗേറ്റ് എക്സ്പെഡിഷൻസ് എന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മുങ്ങിക്കപ്പൽ ഇനിയും തിരിച്ചെത്താത്തതിൽ ആശങ്കയേറുകയാണ്. അതേസമയം കടലിനടിയിൽ നിന്ന് ശബ്ദ തരംഗങ്ങൾ ലഭിച്ചത് ചെറിയ ആശ്വാസമായിരിക്കുകയും ചെയ്യുന്നു. ഒരു കനേഡിയൻ എയർക്രാഫ്റ്റിനാണ് ഈ തരംഗങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തരംഗങ്ങൾ പേടകത്തിൽ നിന്ന് തന്നെയാണോ എന്നത് ഉറപ്പിക്കാനായിട്ടില്ല. കടലിനടിയിൽ നിന്ന് ഇത്തരം ശബ്ദ തരംഗങ്ങൾ ലഭിക്കുക പതിവാണെന്നത് കൊണ്ട് തന്നെ ഇത് മുങ്ങിക്കപ്പലിൻ്റെ ആണോ എന്ന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഉറപ്പിക്കാനാവൂ എന്നത് ആശങ്ക ഉളവാക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തകർന്നടിഞ്ഞ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളിടത്തേക്കാണ് സഞ്ചാരികളുമായി ഓഷൻ ഗേറ്റ് എക്സ്പെഡിഷൻസിൻ്റെ ടൈറ്റൻ എന്നു പേരുള്ള മുങ്ങിക്കപ്പൽ പുറപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അഞ്ചു പേരുമായി പോയ ടൈറ്റൻ കാണാതാകുന്നത്. 21 അടി നീളമുള്ള മുങ്ങിക്കപ്പലിൽ 2 ജീവനക്കാരും 3 കോടീശ്വരന്മാരായ സഞ്ചാരികളും ഉൾപ്പെടുന്ന 5 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ശതകോടീശ്വരനായ ഹാമിഷ് ഹാൻഡിംഗ്, പാകിസ്ഥാനി വ്യവസായ പ്രമുഖനും കോടീശ്വരനുമായ ഷഹ്സാദ ദാവൂദ്, അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ എന്നിവരായിരുന്നു കോടികൾ മുടക്കി പര്യവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടവർ. തെരച്ചിൽ ഏറെ ദുർഘടമായി ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അധികൃതർക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം, ഏതാനും മണിക്കൂറിനുള്ളിൽ മുങ്ങിക്കപ്പൽ കണ്ടെത്തിയില്ല എങ്കിൽ പിന്നെ പ്രതീക്ഷകൾക്ക് വകയില്ല എന്നതാണ്. കാരണം 5 പേരടങ്ങുന്ന മുങ്ങിക്കപ്പലിൽ ഇനി അവശേഷിക്കുന്നത് 40 മണിക്കൂറിൽ താഴെ മാത്രം പിടിച്ചു നിൽക്കാനുള്ള ഓക്സിജനാണ്. ആഴക്കടൽ പര്യവേഷണങ്ങൾ സംഘടിപ്പിക്കുന്ന സ്വകാര്യ കമ്പനിയായ UK ബേസ് ചെയ്തുള്ള ഓഷ്യൻ ഗേറ്റ്സ് എക്സ്പെഡിഷൻസ് ഇതിനു മുൻപും വിജയകരമായ യാത്രകൾ നടത്തിയിട്ടുള്ളവരാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നതിനായി 8 ദിവസത്തെ പര്യവേഷണത്തിൽ സഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്നത് $250,000 ഏകദേശം 2 കോടി ഇന്ത്യൻ രൂപ. ഒരു മുങ്ങിക്കപ്പലിൽ 5 പേർക്ക് ഇരിക്കാൻ സാധിക്കും. 2 ജീവനക്കാരും ഒപ്പം 3 സഞ്ചാരികളും ഒരു മുങ്ങിക്കപ്പലിൽ ഉണ്ടാകും. ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് ഒരു തവണ മുങ്ങിപ്പോകുന്നതിന് ഏകദേശം 8 മണിക്കൂർ സമയമെടുക്കും. 20,000 ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന 2 മൈലിലേറെ ആഴമുള്ള വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തെരച്ചിൽ നടത്തുക ഏറെ ദുഷ്കരമാണ്. അതാണ് തെരച്ചിൽ നടത്തുന്നവരെ ഏറെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നതും. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കൂരിരുട്ടാണ്, രക്തമുറയുന്ന തണുപ്പും, മുഖത്തിന് നേരെ കൈപിടിച്ചാൽ പോലും കാണില്ല എന്നാണ് അന്തർസമുദ്ര പര്യവേഷണ വിദഗ്ധൻ ടിം മാൾട്ടിൻ കഴിഞ്ഞ ദിവസം NBC ന്യൂസിനോട് പറഞ്ഞത്. ബഹിരാകാശത്ത് പോകുന്നതിന് സമാനമാണ് സമുദ്രത്തിലെ തെരച്ചിലെന്നും അദ്ദേഹം പറയുന്നു. ടൈറ്റാനിക്കിനെ തേടിയിറങ്ങിയ മുങ്ങിക്കപ്പലിന് പര്യടനം ആരംഭിച്ച് 2 മണിക്കൂറിനകം തന്നെ മദർഷിപ്പുമായുള്ള ആശയവിനിമയം നഷ്ടമായിരുന്നു. എങ്കിലും സഞ്ചാരികൾക്ക് ശ്വസിക്കാനുള്ള വായു മുങ്ങിക്കപ്പലിൽ ഉള്ള സമയത്തോളം ഉള്ളിലുള്ളവർക്ക് ജീവൻ നിലനിർത്താനാവുമെന്ന ആശ്വാസത്തിലായിരുന്നു വിദഗ്ധർ. എന്നാൽ മണിക്കൂറുകൾ അവസാനത്തിലേക്ക് എത്തുന്തോറും ആശങ്കകൾ ഏറുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ദുരന്തത്തിൽപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ദുരന്തമായ ടൈറ്റാനിക്കിന് സമാനമായ പേരുള്ള ടൈറ്റനും സമാന വിധി ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനകളോടെയാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ട് ചിത്രങ്ങളിൽ കാണുന്നത് പോലെ നിരപ്പായതല്ലെന്നും അവിടെ നിരവധി കുന്നുകളും താഴ്വരകളും ഉണ്ടെന്നും കീലി സർവകലാശാല പ്രൊഫസർ ജെയ്മി പ്രിംഗ്ലി വിദേശ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മാത്രമല്ല, കരയേക്കാൾ 400 ഇരട്ടി മർദ്ദമാണ് 4 കിലോമീറ്റർ ആഴത്തിൽ വെള്ളത്തിനടിയിൽ ഉണ്ടാവുക. ഈ മർദ്ദം മുങ്ങിക്കപ്പലിന്റെ ഭാഗങ്ങൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും ഏറെ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നും വളരെ കുറച്ച് അന്തർവാഹിനികൾ മാത്രമേ തുടർച്ചയായ ഈ മർദ്ദം താങ്ങാനാവൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊക്കെ ആശങ്കയേറ്റുന്ന കാര്യങ്ങളാണ്. ന്യൂക്ലിയർ സബ്മറൈനുകൾ സാധാരണ 300 മീറ്റർ ആഴങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ എന്നും പറയപ്പെടുന്നു. മുങ്ങിക്കപ്പലിലുണ്ടായിരുന്നവരിൽ ബ്രിട്ടീഷ് സാഹസികൻ ഹാമിഷ് ഹാൻഡിംഗുമുണ്ട്. ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ എത്തിച്ച സംഘത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഹാമിഷ് ഹാൻഡിംഗ്. September 2022 ഹാമിഷ് പങ്കുവച്ച ഒരു വീഡിയോയിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ എത്തിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 75 വർഷത്തിന് ശേഷം ആദ്യമായി ചീറ്റകൾ ഇന്ത്യയിലെത്തിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിലാണ്. ഇവയെ നമീബിയയിൽ നിന്ന് മുങ്ങിക്കപ്പലിൽ കടൽമാർഗം ലക്ഷ്യസ്ഥാനത്തെത്തിച്ച സാഹസികനാണ് ഹാമിഷ്. 1912 ഏപ്രിൽ 15 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള ആദ്യ യാത്രക്കിടെ മഞ്ഞുമലയിലിടിച്ച് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ കപ്പലായിരുന്നു
RMS Titanic. ആഡംബരത്തിന്റെ അവസാന വാക്കെന്ന് വിളിക്കപ്പെടുന്ന കപ്പലും അതിന്റെ വിശേഷങ്ങളും ലോകപ്രസിദ്ധമാണ്. അന്ന് കപ്പലിലുണ്ടായിരുന്ന 2224 പേരിൽ 1500-ലധികം പേരുടെ മരണം രേഖപ്പെടുത്തിയിരുന്നു, സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് 1985 കപ്പലിന്റെ അവശിഷ്ടം സമുദ്രത്തിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ധാരാളം പര്യവേഷണ പദ്ധതികൾ ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. സ്വകാര്യ വ്യക്തികളും പര്യവേഷണ സംഘങ്ങളും നിധിവേട്ടക്കാരുമൊക്കെ ഇപ്പോഴും ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളും കൗതുകങ്ങളും തേടിപ്പോകാറുണ്ട്. ഇനി അവശേഷിക്കുന്ന ഓക്സിജൻ തീരും മുന്നേ സംഘത്തെ സുരക്ഷിതമായി കണ്ടെത്താനാവും എന്ന പ്രതീക്ഷ അന്വേഷണ സംഘം കൈവിട്ടിട്ടില്ല. ശബ്ദ തരംഗങ്ങൾ കനേഡിയൻ എയർക്രാഫ്റ്റിന് ലഭിക്കുക കൂടി ചെയ്തതോടെ ഈ പ്രതീക്ഷ അല്പം കൂടിയിട്ടുണ്ട്. ലോകവും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. അവരെ കണ്ടെത്താനാവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.